എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ലാവൻഡർ ഫ്ലവർ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നെറ്റിൻ്റെ ക്ലോത്താണ്. ലൈറ്റ് പർപ്പിൾ കളറിലൊരു നെറ്റിൻ്റെ ക്ലോത്താണിത്. ഇതെൻ്റെ ഒരു ചുരിദാറിൻ്റെ പഴയ ഷോളാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്ലോത്ത് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ക്ലോത്ത് വേണമെങ്കിലും ഇതിനു വേണ്ടി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കോട്ടൺ അല്ലാത്ത ലാവൻഡർ നിറത്തിലുള്ള ഏത് ക്ലോത്ത് വേണമെങ്കിലും എടുക്കാം. പോളിസ്റ്ററോ നൈലോണോ അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ ഇതൊരു റിബൺ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി മടക്കി കൊടുക്കാം. ജസ്റ്റ് ചുമ്മാ ഒന്ന് മടക്കിയാൽ മതി. എന്നിട്ട് നമുക്കിത് ചെരിച്ച് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വിടാം. അപ്പോൾ ഇത് നിവർക്കുമ്പം ഇതാ ഇതേപോലെ കിട്ടും. ഇതിന് നമുക്കിങ്ങനെ ഒന്ന് ഞുറിഞ്ഞ് ഞുറിഞ്ഞ് ഒരു പൂവിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കാം. കണ്ടോ, ഇത് നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഒരു സൂചി നൂല് ഉപയോഗിച്ച് ചെയ്യാം. ഫ്ലവേഴ്സ് മേക്കിംഗ് ഒക്കെ ഇത്തിരി റിസ്ക് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. എന്നിട്ട് നമുക്കിങ്ങനെ ഞുറിഞ്ഞ് ഞുറിഞ്ഞെടുത്തിട്ട് ആ നൂല് വെച്ച് തന്നെ ഒന്ന് ചുറ്റി ഒന്ന് നോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു കുഞ്ഞു പൂ പോലെ കിട്ടും. ഇതേപോലത്തെ കുറച്ചധികം പൂക്കൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ കുറച്ച് പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഡാർക്ക് പർപ്പിൾ ക്ലോത്ത് ഉപയോഗിച്ചും ഇതുപോലെ തന്നെ പൂ ഉണ്ടാക്കിയെടുക്കണം. ഇതാ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇങ്ങനെ തന്നെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ അതും ചെയ്തെടുത്തിട്ടുണ്ട്. സെറ്റ് ചെയ്യാൻ വേണ്ടത് ലാവൻഡർ കളർ ഫ്ലവേഴ്സ് വേണം. പിന്നെ ഇതുപോലത്തെ പർപ്പിൾ കളർ ഫ്ലവേഴ്സും ഇതുപോലെ അതേ ക്ലോത്ത് വെച്ച് തന്നെ രണ്ട് മുട്ടുകൾ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഇതുപോലെ സ്ക്വയർ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി നൂല് വെച്ച് കെട്ടി ചെയ്താൽ മാത്രം മതി. ഇങ്ങനെയാണ് ആ മുട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഫ്ലവേഴ്സ് നെറ്റ് ക്ലോത്ത് വെച്ചല്ല ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നൂല് ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു ക്യാൻഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് കാണിച്ചാൽ മാത്രം മതി. അതിൻ്റെ നൂലൊന്ന് ബേണാവണം, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ ഉരുകിപ്പോവും. പിന്നെ നമുക്ക് പൂക്കൾ സെറ്റ് ചെയ്യാൻ വേണ്ടത് ഒരു നൂൽക്കമ്പി, പിന്നെ ഒരു ഗ്രീൻ ടേപ്പും ഗ്ലൂ ഗണ്ണുമാണ്. ഈ നൂൽക്കമ്പി എടുത്തിട്ട് എൻ്റെ ഒന്ന് ഇങ്ങനെ വളച്ച് വെക്കണം. എന്നിട്ട് ഈ ക്ലോത്ത് വെച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ മുട്ട് പോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നൂല് കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ രണ്ട് മുട്ടുകളില്ലേ, അതും കൂടെ വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം. നമ്മൾ ഓരോന്ന് ഫിക്സ് ചെയ്യുമ്പോഴും ഈ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കണം, എങ്കിലേ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും. അതിനുശേഷം ഈ ലാവൻഡർ ഫ്ലവേഴ്സ് മൂന്നെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ഗ്ലൂ ഗണ്ണ് വെച്ചൊന്ന് ഫിക്സ് ചെയ്യുക. എന്നിട്ട് നൂല് വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഗ്രീൻ ടേപ്പും ചുറ്റി കൊടുക്കുക. അങ്ങനെ മൂന്ന് പൂക്കൾ എടുത്ത് താഴോട്ട് വെച്ച് കൊടുക്കണം. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ആ ഡാർക്ക് പർപ്പിൾ കളർ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അതും ഇതുപോലെ തന്നെയാണ് ഫിക്സ് ചെയ്തെടുക്കേണ്ടത്. ആദ്യം ഗ്ലൂ ഗണ്ണ് വെച്ച് ഫിക്സ് ചെയ്യുക, പിന്നെ നൂല് വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഗ്രീൻ ടേപ്പും ചുറ്റി കൊടുക്കുക. അങ്ങനെ അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ? ഇപ്പം നമ്മുടെ പൂവിൻ്റെ പണി കംപ്ലീറ്റായി. ഇതുപോലെ കുറേ ചെയ്തെടുക്കുക. നല്ല ഭംഗിയുള്ള പൂക്കളാണ് കുറേ ചെയ്തെടുക്കുമ്പം. അങ്ങനെ ഞാൻ കുറേ പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള പൂക്കളാണിത്. എനിക്ക് ലാവൻഡർ ഫ്ലവേഴ്സ് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ഈ കളറ് നെറ്റ് ക്ലോത്ത് കിട്ടിയപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി. അങ്ങനെ അത് സക്സസ്സായി. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പാടും തോന്നില്ല. ഇത് കംപ്ലീറ്റ് ആവുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് അത് വളരെ വലുതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിലൂടെ കാണാം.